നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു മെയിൽ ഐ ഡി എപ്പോഴും നമ്മൾ മൊബൈലിലായിരിക്കും നമ്മുടെ മെയിൽ ഐ ഡി യൂസ് ആക്കുന്നത്. മെയിൽ വന്നിട്ട് ചെക്ക് ചെയ്യുന്നതും അതുപോലെ സെൻഡ് ആക്കുന്നതും ഒക്കെ നമ്മുടെ മൊബൈലിലായിരിക്കും. ഇനി നമ്മുടെ ഈ മെയിൽ ഐ ഡി ഇനി എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ അതർ ഡിവൈസിൽ ഇനിയിപ്പോൾ ലാപ്പിലോ ഡെസ്ക്ടോപ്പിലോ മറ്റുള്ളവരുടെ മൊബൈലിലോ ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ അറിയാതെ ആരെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി യൂസ് ആക്കുന്നതാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ തന്നെ വേറെ അതർ ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. വേറൊരു ഡെസ്ക്ടോപ്പിൽ നെറ്റും വേറൊരു ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നെറ്റും ഡാറ്റ കോൺ ചെയ്ത ശേഷം ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ മെയിൽ ലോഗിൻ എന്ന് കൊടുക്കുക, ജിമെയിൽ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. അന്നേരം പാസ്വേഡും അന്നേരം നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കാം. കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ പാസ്വേഡ് ചോദിക്കും. ചില സമയത്ത് പാസ്വേഡ് ചോദിക്കില്ല, ചില സമയത്ത് അതിൽ നിന്ന് നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് വരും. യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ ഇറ്റ്സ് മീ ഇല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് നമ്മൾ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് മീ എന്ന് നമ്മൾ കൊടുക്കാം, അല്ലെങ്കിൽ യെസ് എന്നുണ്ടാവും, യെസ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ഡെസ്ക്ടോപ്പിൽ അത് പ്രോസസ്സിങ് ആവും. എന്നിട്ട് നെക്സ്റ്റ് ഒരു വിൻഡോ വരും, അതിലൊരു നമ്പേഴ്സ് ഉണ്ടാവും, മൂന്ന് നമ്പേഴ്സ് വരും. അതിലേതെങ്കിലും ഒരു നമ്പേഴ്സ് നമ്മുടെ മൊബൈലിൽ വന്നിട്ടുണ്ടാവും. വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അതങ്ങനെ വരുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ തന്നെയാണോ നമ്മുടെ മെയിൽ ഐ ഡി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണത്. അപ്പോൾ അന്നേരം ആ നമ്പർ തന്നെയാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ വന്ന നമ്പർ നമ്മൾ തന്നെ തൊട്ട് കൊടുക്കാം. അന്നേരം ആ നമ്പർക്ക് നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് അത് വീണ്ടും ഓപ്പൺ ആവും, ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ആവും. ചില സമയത്ത് രണ്ട് ഓപ്ഷൻസും കുറേ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ കോൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻസും ഉണ്ട്, താഴെ ഉണ്ടാവും. കോൾ ചെയ്തിട്ട് നമുക്കൊരു കോൾ വരും. ആ കോൾ വന്നു കഴിഞ്ഞാൽ കോഡ് അവർ പറയുന്ന കോഡ് കമ്പ്യൂട്ടർ ഡിവൈസ് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസിൽ ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മാത്രമേ നമ്മുടെ മെയിൽ ഐ ഡി വേറൊരാൾക്ക് വേറൊരു ഡിവൈസിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കേ.